Hi dears, assalamu alaikum, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാൻസ് അതിൻ്റെ പ്രൈസും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടികൾ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദയ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കോൾ ചെയ്യാതിരിക്കുക കേട്ടോ, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മൾ സമയത്തിനനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ മെസ്സേജ് അയച്ച ഉടനെ തന്നെ റിപ്ലൈ പ്രതീക്ഷിക്കരുത്, കാരണം ഒരുപാട് പേര് വീഡിയോ കാണുന്നതാണ്. അപ്പോൾ ഒരുപാട് മെസ്സേജ് ഒരുമിച്ച് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയത്തിനനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുറച്ച് പ്ലാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കണം. പിന്നെ പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വീഡിയോ അഗ്ലോണിമ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു ഗിവ് എവേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ രണ്ട് പേരെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും, അതേപോലെ തന്നെ വാട്സപ്പിൽ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുകയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് തന്നവരിൽ നിന്നും 16 പേരെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് രണ്ട് പേരെ കേട്ടോ നമ്മൾ ലോട്ട് ഇട്ടിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും വിജയികൾക്ക് എൻ്റെ കൺഗ്രാചുലേഷൻ. അപ്പോൾ ആരൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ഗാർഡനിങ് റിലേറ്റഡ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ബിഗോണിയ, അതുപോലെ തന്നെ കലാത്തിയ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി പ്ലാൻസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ അഗ്ലോണിമ പ്ലാൻസിൻ്റെ കളക്ഷൻ ഏതൊക്കെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നമുക്കിനി പ്ലാൻസ് ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് കാണിക്കുന്നത് ഈ ഒരു ബിഗോണിയ വെറൈറ്റിയാണ്. അപ്പോൾ ഈ സൈസുള്ള പ്ലാന്റിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 80 രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്ക് അയച്ചു തരാം. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഓരോ പ്ലാന്റും. പിന്നെ അടുത്തതായിട്ട് ഇതാ ഈ ഒരു ബിഗോണിയ വെറൈറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം നല്ല റൂട്ടഡ് പ്ലാന്റാണ്, സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സൈസുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്തത് ഈ ഒരു ബിഗോണിയ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സൈസുള്ള ഒരു പ്ലാന്റാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ വേറെയും പ്ലാന്റ് അവൈലബിൾ ആണ്, പക്ഷേ അതിൻ്റെ സൈസൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ സൈസിനനുസരിച്ച് പ്രൈസിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തത് ഈ ഒരു സിൽവർ കളർ ബിഗോണിയ പ്ലാന്റാണ് കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റാണ് ഇത്. ഞാൻ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരുപാട് പേര് സെയിലിനുണ്ടോയെന്ന് ചോദിച്ചൊരു പ്ലാന്റാണ്. കുറേ പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. പിന്നെ വേഗം തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും നമുക്ക് പ്ലാന്റ് തരാൻ കഴിയില്ല, കുറച്ച് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിൽപ്പെട്ട ഗ്ലോറിയോസം എന്ന അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 രൂപയാണ്. പിന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു സൈസാണെങ്കിൽ ഇതിന് 250 രൂപ വരും കേട്ടോ. ഈ പ്ലാന്റൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ നമ്മളിത് സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വില കുറച്ച് തരാൻ കഴിയുന്നത്. ഇതായത് അതിൻ്റെ മദർ പ്ലാന്റാണ്, നല്ല ഭംഗിയാണ്. നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി പ്ലാന്റാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നത് അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. എല്ലാം നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ്. ഇതാ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇനി അടുത്തത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 90 രൂപയാണ്. പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ദാ ഈ ഒരു ബിഗോണിയ വെറൈറ്റിയാണ്. അപ്പോൾ ഇത്രയും സൈസുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ് കേട്ടോ. ഇത്രയും സൈസുള്ള ഈ ഒരു സെയിം പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. പിന്നെ ദാ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റാണ്, അലോക്കേഷ്യ സിൽവർ ഡ്രാഗൺ എന്ന വെറൈറ്റിയാണ്. ഇത് 100 രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ്. ഇനി വരുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഡ്വാർഫ് വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തത് ഈ ഒരു ബിഗോണിയ പ്ലാന്റാണ്. ഇത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല റൂട്ടഡ് പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. ഇനി വരുന്നത് ഈ ഒരു ബിഗോണിയ വെറൈറ്റിയാണ്, നല്ലൊരു അടിപൊളി പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റിന്. ഇനി അടുത്തതായിട്ട് മറ്റൊരു ബിഗോണിയ പ്ലാന്റാണ്, നല്ലൊരു ലീഫൊക്കെ ഇങ്ങനെ കേളിയായിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇതിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്.
പിന്നെ വരുന്നത് ഈ ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. നല്ലൊരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ. ഇത് നമുക്ക് ക്ലൈംബ് ചെയ്ത് സ്റ്റിക്കൊക്കെ കൊടുത്ത് അങ്ങനെ ക്ലൈംബ് ചെയ്തും വിടാം, അല്ലെങ്കിൽ ഇതുപോലെ ബുഷിയായിട്ടും വളർത്താൻ പറ്റും. ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്, ഈ സൈസുള്ള ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. അടുത്തത് ഇനിയൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. അഗ്ലോണിമ വൈറ്റ് റൈസ് എന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും സെയിലിനുള്ളത്. അപ്പോൾ ഈ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. അടുത്തത് ഈ ഒരു കലാത്തിയ റെഡ് ആപ്പിൾ എന്നൊരു വെറൈറ്റിയാണ്. ഇത് കലാത്തിയയിൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 180 രൂപയാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് ഈ ഒരു കലാത്തിയ പ്ലാന്റാണ്. അപ്പോൾ ഇത്രയും സൈസുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഇനി അടുത്തത് ഈ ഒരു കലാത്തിയ വെറൈറ്റിയാണ്. കലാത്തിയ റോസി അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. ഇനി ഇത് ഈ ഒരു പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. ഇത് ഫിലോഡെൻഡ്രോൺ മാമേ സിൽവർ ക്ലൗഡ് എന്നൊരു വെറൈറ്റിയാണ്. നല്ലൊരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഇത് മോൺസ്റ്റേയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമുക്ക് സ്റ്റിക്കൊക്കെ കൊടുത്ത് ക്ലൈംബ് ചെയ്ത് വിടാൻ പറ്റിയൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ കുറച്ച് പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് 10 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെയാണ് ഉള്ളത്. ഇതുപോലെ ചെമ്പരത്തികളുടെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു വെറൈറ്റിയും പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ്. ഇതൊക്കെ നല്ല ഒരുപാട് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. എപ്പോഴും നമുക്ക് പൂക്കൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്ലവർ ഇപ്പോൾ വാടി നിൽക്കുകയാണ്. ഓറഞ്ച് കളറുള്ള ഒരു ചെമ്പരത്തിയാണിത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ആണ് 10 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു കാറ്റ്സ് ക്ലോ പ്ലാന്റിൻ്റെ കട്ടിങ്. ഇതൊന്നും റൂട്ടഡ് പ്ലാന്റ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് വരുന്നുണ്ട്, അതിൻ്റെ കട്ടിങ്ങും അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഈ ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയുടെ കട്ടിങ് ആണ്. പിന്നെ അതുപോലെ ഈ ഒരു ഇക്സോറ പ്ലാന്റ്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ബോഗൻവില്ലയുടെ കുറച്ച് കട്ടിങ്സും, അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അതിൻ്റെയൊക്കെ കുറച്ച് കട്ടിങ്സും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം വരുന്ന കുറച്ച് പേർക്കായിരിക്കും നമുക്ക് കട്ടിങ്ങൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 10 രൂപയാണ് കേട്ടോ, ഓരോ പ്ലാന്റ് കട്ടിങ്ങിനും 10 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റിൻ്റെയൊക്കെ കട്ടിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗിവ് അവേയിലെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 16 പേരെ ആദ്യം സ്ക്രീൻഷോട്ട് അയച്ച 16 പേരുടെ പേര് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പേരും നിങ്ങളെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി ലോട്ട് ഇട്ടിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ആക്കി കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വേഗം കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വേഗം സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ വരുന്നതും ഒക്കെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ വേഗം തന്നെ പോയി കാണുക. അപ്പോൾ നമുക്കിനി ഇത് ആരാണെന്ന് നോക്കാം. സ്ക്രീൻഷോട്ട് അയച്ചു തന്നവരൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വിന്നറിനെ സെലക്ട് ചെയ്തോന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് വൈകിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കാവും, ഞാനായിരിക്കോ എനിക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും എന്നറിയാം. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ആരാണെന്നുള്ളത്, ആരാണ് ആ ഭാഗ്യശാലികളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദാ മോനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആരാണ് ഫസ്റ്റ് വിന്നറെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേര് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, മുർഷിദ മാനത്ത് മംഗലം കേട്ടോ. അതാണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ. അപ്പോൾ എന്തായാലും കൺഗ്രാചുലേഷൻ, നല്ലൊരു അടിപൊളി പ്ലാൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ആൾ ആരാണെന്ന് നോക്കാം. അപ്പോൾ അടുത്തത് ആരാണെന്ന് വെച്ചാൽ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ അടുത്തത് സെറീന വഹാബാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുള്ള രണ്ട് റെഡ് മറൂൺ പ്ലാന്റാണ് ഈ കാണുന്നത്. ഈ സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കട്ടെ നിങ്ങൾക്ക് കിട്ടുക. ഇനി ബാക്കിയുള്ളവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല, അടുത്ത പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് നേടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.